നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ്റെ വാക്കും എ ടി കെ മോഹൻ ബഗാൻ പരിശീലകൻ്റെ വാക്കും ഫാൻസിൻ്റെ വാക്കുകളും ഒക്കെ കേട്ട് അടുത്ത കളി മുതലേ നമ്മൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പ്രകടനം കാഴ്ചവെക്കുമെന്ന രീതിയിലുള്ള അമിത പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. ഒരു കളി കൊണ്ട് മാത്രം ഒരു ടീമിൻ്റെ ഒത്തിണക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സാധ്യതകൾ കുറവായിട്ടുള്ള കാര്യം മാത്രമാണ്. കിബു തന്നെ ആദ്യ മത്സരത്തിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഈ മാസം പുറത്തെടുക്കുന്നതിനേക്കാൾ മികച്ച പ്രകടനമായിരിക്കും അടുത്ത മാസങ്ങളിൽ പുറത്തെടുക്കുക എന്നത്. സെർജിയോ ലോബേറയുടെ മുംബൈക്ക് സംഭവിച്ചതും ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾ തന്നെയാണ്. മുന്നേറ്റ നിരയിൽ മികച്ച താരങ്ങളുണ്ടെങ്കിലും അവർക്ക് പന്തെത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പൊസഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താരങ്ങൾ ഒത്തിണങ്ങി വരുന്നതേയുള്ളൂ. രണ്ട് ക്ലബുകളും പൊസഷൻ ഫുട്ബോൾ കളിച്ചു എങ്കിലും മുംബൈ ആയാലും ബ്ലാസ്റ്റേഴ്സ് ആയാലും ലോബേറയുടെയും കിബുവിൻ്റെയും മുൻ ക്ലബുകളിൽ കളിപ്പിച്ചതുപോലെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ രീതിയിലേക്ക് ഒത്തിണങ്ങി വരുന്നതേയുള്ളൂ. അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരു പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായാലും ടീമിനെ വിശ്വസിക്കുക, സപ്പോർട്ട് ചെയ്യുക. കിബുവിൻ്റെ ശൈലിയിലേക്ക് ടീം എത്തിയാൽ നമ്മൾ ആരാധകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുട്ബോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാവും. ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ടീമുണ്ട്. മുന്നേറ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു പെർഫെക്റ്റ് ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അടുത്ത മത്സരം നവംബർ 26 മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ തന്നെ. എന്നാൽ അവരുടെ കോച്ച് പറയുന്നതനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ മുംബൈയേക്കാൾ ഭയക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.